എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ SSLC റിസൾട്ട് വന്നു, +2 റിസൾട്ട് വന്നു. എല്ലാവരും കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട്, പുതിയ കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന സമയമാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേരുന്നതിനെ കുറിച്ചിട്ടുള്ള 1-2 ടിപ്സാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ ഒന്നാണല്ലോ. സാധാരണഗതിയിൽ നമുക്കറിയുന്ന പോലെ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +2 സയൻസ് മുഖ്യമായിട്ട് എടുത്ത് അതിനുശേഷം എൻട്രൻസ് എഴുതി ആയിട്ടാണ് നമുക്ക് BTech ജോയിൻ ചെയ്യുന്നത്. അത് പിന്നെ IIT സെൻട്രൽ എൻട്രൻസ് എഴുതിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കേരളയുടെ എൻട്രൻസ് എഴുതിയിട്ടോ, ഏതാണെങ്കിലും എൻട്രൻസ് എഴുതി അതിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് സീറ്റ് ലഭിക്കുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്, ഒരുപാട് സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് BTech. BTechൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഇഷ്ടം പോലെ എല്ലാത്തിലും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം ഏത് സെലക്ട് ചെയ്താലും കുട്ടികൾക്ക് ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ്. നല്ല ഏറ്റവും നല്ല കൂടുതൽ റാങ്ക് വരുമ്പോഴത്തേക്ക് നല്ല കോളേജുകളിൽ ചേരാൻ പറ്റും. നല്ല കോളേജിൽ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്ലേസ്മെന്റ് പോലുള്ള, ഡിഗ്രി കഴിയുമ്പോൾ തന്നെ BTech കഴിയുന്ന സമയത്ത് തന്നെ നല്ല കമ്പനികൾ പ്ലേസ്മെന്റ് കിട്ടും. അതല്ലെങ്കിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷന് പോവാം. ഏതായാലും അവർക്ക് ജീവിതത്തിൽ നല്ല ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ, നല്ല ജോലി ഉണ്ടാക്കാൻ, നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ, അവരുടെ ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇനി എൻട്രൻസിലൊന്നും നല്ല മാർക്ക് കിട്ടാത്ത കുട്ടികൾക്കും BTech പഠിക്കാനുള്ള ഒരു സാധ്യത, ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ എഞ്ചിനീയറിംഗിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു സംഭവമാണ് പോളിടെക്നിക്കുകൾ. പോളിടെക്നിക്കിൻ്റെ, എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സ് 4 വർഷമാണെങ്കിൽ പോളിടെക്നിക്കിൻ്റെ കോഴ്സ് 3 വർഷമാണ്. അപ്പോൾ ഈ പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്യുന്നതിന് +2 ചേരേണ്ട കാര്യമല്ല, 10-ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുക്കുന്നത്. അവിടെ പക്ഷേ എൻട്രൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും മാർക്കിൻ്റെ അടിസ്ഥാനത്തില്ല, നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. പോളിടെക്നിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പോളിടെക്നിക്ക് 3 വർഷമാണെങ്കിൽ പോലും അത് +2 കഴിയുന്നതിന് മുമ്പ്, 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ടാണ് വരുന്നത്. പോളിടെക്നിക്ക് കഴിഞ്ഞ കുട്ടികൾക്ക് +2 സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റോ കൊടുക്കുന്നില്ല. ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഡിഗ്രി മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന സംഭവമുണ്ട്. പ്രത്യേകിച്ച് വിസ സ്റ്റാമ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഡിഗ്രി വേണം. അപ്പൊ ഈ പോളിടെക്നിക്ക് കഴിഞ്ഞ കുട്ടികൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഡിഗ്രി ഉണ്ടായില്ല എന്നുള്ളത്. പണ്ടാണെങ്കിൽ പോളിടെക്നിക്ക് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രീ ഡിഗ്രിക്ക് വീണ്ടും പോയി, അല്ലെങ്കിൽ +2 വീണ്ടും പോയി, പിന്നെ അതിന് ശേഷം ഡിഗ്രി ചെയ്യണം. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ മുമ്പ് ലാറ്റർ എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ലാറ്റർ എൻട്രിക്ക് നേരിട്ട് എഞ്ചിനീയറിംഗിന് സെക്കൻഡ് ഇയറിൽ പോവാം. പക്ഷേ ഈ അടുത്ത കാലത്ത് കുറേ ആയിട്ട് കേരളത്തിലും ലാറ്റർ എൻട്രി ഉണ്ട്. അപ്പോൾ പോളിടെക്നിക്ക് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു എൻട്രൻസ് എഴുതിയിട്ട് സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകാൻ പറ്റും. അപ്പോൾ അതൊരു എൻട്രൻസ് എന്ന് പറയുമ്പോൾ വലിയ, +2 കഴിഞ്ഞ കുട്ടികൾ ചെയ്യുന്ന പോലെ ലക്ഷക്കണക്കിന് കുട്ടികളൊന്നും അതിനകത്ത് വരുന്നില്ല. ഈ പോളിടെക്നിക്കിൽ നിന്ന് കഴിഞ്ഞ ഏതും എഞ്ചിനീയറിംഗിന് ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്രമാണല്ലോ വരുന്നത്. അപ്പോൾ ഈ പോളിടെക്നിക്ക് കഴിഞ്ഞാൽ നേരിട്ട് എന്ത് ചെയ്യാം, എഞ്ചിനീയറിംഗിന്, അവർ ഏതാണോ പോളിടെക്നിക്കിൽ സബ്ജക്റ്റ് പഠിച്ചിരുന്നത് അതേ സബ്ജക്റ്റേക്ക് അവർക്ക് എഞ്ചിനീയറിംഗിന് പോകാം. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, ഈ ITI എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. ITI എന്ന് പറയുന്നത് ട്രേഡ് പരിശീലിപ്പിക്കുന്ന കോഴ്സുകളാണ്. അപ്പൊ അതിന് പക്ഷെ 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തന്നെ നേരിട്ട് ITIയിലേക്ക് എൻട്രൻസിൽ കൊടുക്കാം. പോളിടെക്നിക്ക് പോലെ 2 വർഷമാണ്. ഈ ITI തന്നെ 2 വർഷത്തെ കോഴ്സ് ഉണ്ട്. ഒരു സാധാരണ രീതിയിൽ ITI എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സാണ്. അത് കൂടാതെ ഇപ്പൊ അവർ 1 വർഷത്തെ കോഴ്സുകളും പിന്നെ ചെറിയ ചെറിയ ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബ്രാഞ്ചസുകളിലായിട്ട് ITI കോഴ്സുകളുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത്, വിദേശത്തേക്ക് പോകുന്ന സമയത്ത് വിദഗ്ധ തൊഴിലാളികൾ, അവിദഗ്ധ തൊഴിലാളികൾ എന്നുള്ള 2 കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു പ്ലംബിംഗ് ജോലിയൊക്കെ പഠിച്ച് നാട്ടിലെ പരിചയങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പണിക്കാരെ കൂടെ പോയിട്ട് പ്ലംബിങ്ങോ ഫിറ്റിങ്ങോ വേറെ ഏത് ജോലി, ഇലക്ട്രീഷനോ ഏത് ജോലി പഠിച്ചാലും അവർ ഗൾഫിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ വിദഗ്ധന്മാരല്ലാത്ത വിദഗ്ധ തൊഴിലാളികളായിട്ടാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് പക്ഷെ ആ ജോബിലെ വിസ അടിക്കാൻ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ വിസ അടിക്കുന്ന സമയത്ത് ആ സ്റ്റാമ്പിൽ എന്ത് ചെയ്യില്ല, ഈ പ്രൊഫഷൻ അവർക്ക് അടിച്ചു വരില്ല. അതേസമയത്ത് ITI കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ
പിന്നെ ഈ പറഞ്ഞ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ രൂപത്തിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വിസ സ്റ്റാമ്പ് ചെയ്യാൻ അവർക്ക് ഏത് രാജ്യത്ത് പോയാലും പറ്റും. ഇനി ഐ ടി ഐ പക്ഷെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഐ ടി ഐ പിന്നെ പ്ലസ് ടുവിന് ഈക്വൽ അല്ല. പിന്നീട് അവർക്ക് ഡിഗ്രി എഴുതണമെങ്കിൽ നേരത്തെ പോളിടെക്നിക്കിന്റെ കേസ് പറഞ്ഞ പോലെ വീണ്ടും അവരെന്ത് ചെയ്യണം, പ്ലസ് ടു പഠിക്കണം, എന്നിട്ട് എഞ്ചിനീയറിംഗിന് വരപ്പണം. പക്ഷേ ഈ ഐ ടി ഐയും ഇപ്പോൾ പുതിയൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയത് ഐ ടി ഐ കഴിഞ്ഞ കുട്ടികൾക്ക് ഡിപ്ലോമക്ക് പോളിടെക്നിക്കിൽ ലാറ്റർ എൻട്രിയിൽ ഡയറക്റ്റ് കയറാൻ പറ്റും. അപ്പോൾ ഐ ടി ഐ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ലാറ്റർ എൻട്രിയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അവർക്ക് പോളിടെക്നിക്കിൽ 3ാമത്തെ വർഷത്തേക്ക് അപ്ലൈ ചെയ്യാം, സോറി 2ാമത്തെ വർഷത്തേക്ക്. അപ്പോൾ 2 വർഷം ഐ ടി ഐ, പിന്നെ 2 വർഷം പോളിടെക്നിക്, ഇപ്പോൾ 4 വർഷമായി. ഇനി ഈ പോളിടെക്നിക്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോളിടെക്നിക്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നേരെ എഞ്ചിനീയറിംഗിന്റെ ലാറ്റർ എൻട്രി ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു 3 വർഷം, അപ്പം 6 വർഷം പഠിച്ചാൽ മതി. നേരത്തെ സാധാരണ സ്കീമിൽ വരുന്ന കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് എഴുതി, അപ്പോൾ 2 വർഷം എൻട്രൻസ് എഴുതി, എഞ്ചിനീയറിംഗ് ഒരു 4 വർഷം 6 വർഷം. അപ്പോൾ ഈ അത്ര ഇപ്പോൾ ഈ ഐ ടി ഐയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിടെക്നിക്കിലെ പോലെ തന്നെ ടൈറ്റില്ല ഐ ടി ഐക്ക്, മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഐ ടി ഐ സീറ്റ് ഇടും. പണ്ട് ഐ ടി ഐക്ക് കുറേ നല്ല ടൈറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഐ ടി ഐകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് തിരുവരങ്ങാടി ഐ ടി ഐയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട് അവിടെ മിക്കവാറും സീറ്റ് ഫില്ലാവാറില്ല എന്ന്. അപ്പോൾ ഈ നമ്മുടെ കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാൻ മിടുക്കന്മാരാണ്, പക്ഷെ സം റീസൺ മാർക്ക് കുറഞ്ഞു. ഈ എഞ്ചിനീയറിംഗ് സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ മിടുക്കന്മാരെ വേണം കേട്ടോ ഇടാൻ, പഠിക്കാനൊക്കെ താല്പര്യമുള്ള, അല്ലാണ്ട് പഠിക്കാനൊന്നും തീരെ താല്പര്യമില്ല, ഒന്നും തലയെ കയറാത്ത ആൾക്കാരുടെ കാര്യമില്ല ഞാൻ പറയുന്നത്. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ നന്നായി വർക്കൊക്കെ ചെയ്യുക, കാരണം ഐ ടി ഐയുടെ സിലബസ് ഈ 2 വർഷം നല്ല ടഫ് സിലബസാണ് അവർക്ക്. നന്നായി വർക്ക് ചെയ്യണം, കാരണം അവരുടെ ഒരു ടെക്നിക്കൽ മേഖലയിലെ ഒരു വിദഗ്ധന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണത്. അപ്പോൾ നല്ല പഠിക്കാൻ എടുക്കുന്നുണ്ട്, പക്ഷെ മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളാണെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ എമ്പാടും ഐ ടി ഐകളുണ്ട്, അവിടെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ 48 ബ്രാഞ്ചസുകൾ വരുന്നുണ്ട്, ഇലക്ട്രിക്കല് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് മെയിൻ അങ്ങനെ തുടങ്ങി പല പല മേഖലകളിൽ. എല്ലാ കോളേജിലും എല്ലാതും ഉണ്ടാവില്ല, അപ്പൊ നമ്മുടെ അടുത്തുള്ള കോളേജിൽ 2, 3, 4 ഉണ്ടാവുള്ളൂ, വേറെ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകൾ വേറെ ഉണ്ടായിരിക്കും. ഇനി ഐ ടി ഐയുടെ തന്നെ, ഐ ടി ഐ എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ ചെയ്യുന്നതാണ്, ഫീസൊന്നും കൊടുക്കാതെ ഐ ടി ഐയിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് പഠിക്കാം. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനമാണ് ഐ ടി സി എന്ന് പറയുന്നത്. അപ്പോൾ ഐ ടി സി പ്രൈവറ്റ് മാനേജ്മെന്റ് നടത്തുന്നതായിരിക്കും, കോഴ്സ് സെയിം തന്നെയാണ്, സർട്ടിഫിക്കറ്റ് സെയിം തന്നെയാണ്, പക്ഷെ അവിടെ ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും. അൺ എയ്ഡഡ് സ്കൂളുകൾ, എയ്ഡഡ് ഐ ടി ഐകളായിരുന്നു മാത്രം ഐ ടി സി. അപ്പോൾ ഐ ടി ഐയിൽ തന്നെ സീറ്റ് കിട്ടില്ലെങ്കിൽ ഐ ടി സിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ, ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ എനിക്ക് അറിയാവുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളും കുടുംബത്തിലൊക്കെ ഒരുപാട് പേര് ഐ ടി ഐ മാത്രം പഠിച്ച് ഗൾഫിലൊക്കെ മാനേജർ കാറ്റഗറിയിൽ വരെ ജോലിയിൽ എത്തിയ ആളുകളെ എനിക്ക് പരിചയമുണ്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ. 1-2 അല്ല, ഒരുപാട് ആളുകൾ അങ്ങനെ ഐ ടി ഐക്കാരുണ്ട്. അപ്പം നമ്മളൊക്കെ ചുറ്റുഭാഗത്തും പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഐ ടി ഐയിൽ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അത് കൂടാതെ ഐ ടി ഐയുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഐ ടി ഐയിൽ ഈ പറഞ്ഞ 2 വർഷത്തെ കോഴ്സ് അല്ലാതെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സ്, ഷോർട്ട് ടൈം കോഴ്സുകൾ, 2 മാസം 3 മാസമുള്ള കോഴ്സുകൾ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പോളിടെക്നിക്കിലും ഇതേ പറഞ്ഞ 3 വർഷത്തെ കോഴ്സ് കൂടാതെ ഒരുപാട് ടെക്നിക്കൽ ഫീൽഡിലായിട്ട് അവർ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ജോലിക്ക് പ്രിഫറൻസ് കിട്ടും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ അജ്മാനിൽ ഒരു ACന്റെ വണ്ടി കാറ് കേടായിട്ട് അതിൻ്റെ AC വർക്ക് ചെയ്യാണ്ട് ഞാനൊരു AC മെക്കാനിക്കിൻ്റെ കടയിൽ പോയി. അപ്പോൾ അയാളുടെ അടുത്ത് ഇങ്ങനെ കുറച്ചു നേരം സമയം എടുത്തു. അപ്പോൾ അയാളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, തിരൂർ പോളിടെക്നിക്കിൽ നിന്ന് ഈ AC മെക്കാനിക്കിൻ്റെ ഒരു കോഴ്സ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, 6 മാസം ഒരു കോഴ്സ് കഴിഞ്ഞു, അവന് ജസ്റ്റ് 10 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ നാട്ടിലെന്തോ ചെറിയ ജോലിക്കൊക്കെ പോയിരുന്നതിന് ശേഷമാണ് ഈ കോഴ്സിനെ കുറിച്ച് ആരോ പറഞ്ഞു, അവിടെ പോയി കോഴ്സ് ചെയ്തു. അതിനുശേഷം ഏതോ ഒരു കമ്പനിയിൽ ആ ഐ ടി ഐയുടെ കെയർ ഓഫിൽ തന്നെ അവിടുത്തെ എന്തോ ഒരു റെഫറൻസ് വെച്ചിട്ട് എവിടെയോ കുറച്ചുകാലം വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഈ ഫീൽഡിൽ നല്ല ഇതിൽ ജോലി ചെയ്തു, ഗൾഫിൽ വന്നു, നല്ല ജോലി ഇട്ട് സ്വന്തമായിട്ട് ആദ്യം കുറേ കാലം ജോലി ചെയ്തു, പിന്നെ സ്വന്തമായിട്ട് ഒരു കടക്കെ തുടങ്ങി, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ജീവിക്കും. ഇപ്പം ടെക്നിക്കൽ ഫീൽഡിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ നല്ല പ്രൊഫഷണലായിട്ട് വിത്ത് സർട്ടിഫിക്കറ്റ് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഐ ടി ഐ. പക്ഷെ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു എഞ്ചിനീയറിംഗ് വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവെ ഇൻ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏത്, ഇനിയിപ്പോൾ കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞാൽ പോലും എപ്പോഴും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഗ്രി നിർബന്ധമായിട്ടും അവർക്ക് ഉണ്ടായിരിക്കണം.
ഡിഗ്രി ഇല്ലാതെ ഇന്ത്യയിലാണെങ്കിലും ഗവൺമെന്റ് സർവീസുകളിലാണെങ്കിലും ഇനി വിദേശത്ത് പോയാലും അവർക്ക് ഡിഗ്രി ഇല്ലാതെ അവർക്ക് പഠിക്കുക എന്ന് പറഞ്ഞതിൽ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഇനീഷ്യലി അവർക്ക് ജോലിയൊക്കെ കിട്ടും, സാലറി കിട്ടും, പക്ഷെ പിന്നീട് വരുമ്പോൾ 2 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു, നല്ല എക്സ്പീരിയൻസ് ആയി ഒരു സൂപ്പർവൈസർ ലെവലിലോ ഒരു മാനേജർ ലെവലിലോ ഒരു നെക്സ്റ്റ് പ്രൊമോഷൻ വരുന്ന സമയത്ത് ഡിഗ്രി ഇല്ലാതായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതും ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കുട്ടികളും ഡിഗ്രി ഉള്ളതുകൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷൻ എത്രത്തോളം കൂടുന്നു, അതായത് പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഡിപ്ലോമകളോ സർട്ടിഫിക്കേഷനോ ഇൻഡസ്ട്രിയിൽ നിന്ന് കരസ്ഥമാക്കുകയാണെങ്കിൽ അതും ഏറ്റവും നല്ലതായിരിക്കും. ഏതായാലും ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ITI കഴിഞ്ഞ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ITIയുടെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. പോളിടെക്നിക്കിൻ്റെ ഒക്കെ ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനിലും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാനും പിന്നെ ആപ്ലിക്കേഷൻ അയക്കാനും ഒക്കെ ഈസിയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വലിയ ചേഞ്ചസ് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.